വലിയൊരു ആൾക്കൂട്ടത്തിന്റെ ആരവങ്ങൾക്കിടയിൽ നിന്ന് തലയുയർത്തി നിൽക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ കയ്യിൽ ഉയർന്നു പറക്കുന്ന ഒരു റെയിൻബോ ഫ്ലാഗ്, മുഖത്ത് ലോകം കീഴടക്കിയ സന്തോഷം. ഈ ചിത്രം നമ്മളിൽ പലരും പലയിടത്തും കണ്ടിട്ടുണ്ടാകും. എന്നാൽ ആരാണ് ആ പെൺകുട്ടി? പേര് സാറ ഹെഗസി. ആ പേര് ഗൂഗിളിൽ തിരഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന റിസൾട്ട് ഈ പറഞ്ഞ പുഞ്ചിരിച്ചു നിൽക്കുന്ന ചിത്രം തന്നെയായിരിക്കും. കാരണം അതിനുശേഷം ഒരിക്കൽ പോലും അവൾക്ക് അങ്ങനെ ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. സ്വവർഗാനുരാഗികൾക്ക് സമൂഹത്തിൽ അംഗീകാരമുണ്ടായാലോ എന്ന് ഭയന്ന് ഈജിപ്ഷ്യൻ ഭരണകൂടം അവളെ അറസ്റ്റ് ചെയ്തത് ആ ചിത്രത്തിന് ശേഷമായിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അവളെ കാറിൽ കയറ്റി അവൾക്ക് അറിയാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കസേരയിലിരുത്തി കൈകൾ തുണി കൊണ്ട് കെട്ടിയിട്ട് ഷോക്കടിപ്പിച്ചു. ഷോക്കേറ്റ് ബോധം നഷ്ടമായപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ നടന്നതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ അമ്മയെ ഉപദ്രവിക്കുമെന്ന് അവളെ ഭീഷണിപ്പെടുത്തി. പിന്നീടുള്ള 3 മാസക്കാലം സാറ സയ്യിദ സൈനബ് പോലീസ് സ്റ്റേഷനിൽ ജയിൽവാസം. അവിടെ പോലീസിന്റെ അറിവോടെ തടവുകാർ അവളെ ആക്രമിച്ചു, ലൈംഗികാതിക്രമങ്ങൾ നടത്തി, മാനസികമായി പീഡിപ്പിച്ചു. ഇന്ന് ലോകമെമ്പാടുമുള്ള പ്രൈഡ് പരേഡുകളിൽ കാണുന്ന സാറ ഹെഗസിയുടെ റെയിൻബോ ഫ്ലാഗ് വീശുന്ന ആ ചിത്രം അവൾക്ക് നൽകിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണിവ. സ്വവർഗാനുരാഗി ആയിരുന്നു എന്നതിന്റെ പേരിൽ മാത്രം അനുഭവിക്കേണ്ടി വന്ന ക്രൂര പീഡനങ്ങളിൽ നിന്നുണ്ടായ ട്രോമയും വിഷാദ രോഗവും മൂലം 30-ാം വയസ്സിൽ ടൊറന്റോയിലെ തന്റെ മുറിയിൽ ആത്മഹത്യ ചെയ്യുന്നതുവരെ പിന്നീട് ഒരിക്കൽ പോലും അങ്ങനെ ചിരിക്കാൻ സമൂഹവും ഭരണകൂടവും അവളെ അനുവദിച്ചിരുന്നില്ല. 1989 ഒരു ഈജിപ്ഷ്യൻ യാഥാസ്ഥിതിക മധ്യവർഗ കുടുംബത്തിലായിരുന്നു സാറയുടെ ജനനം. 4 മക്കളിൽ മൂത്തവൾ. പിതാവിന്റെ മരണശേഷം അമ്മയ്ക്കൊപ്പം കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുത്തു. 2010 തെബാസ് അക്കാദമിയിൽ നിന്നും ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ബിരുദം നേടി. പിന്നീട് കെയ്റോയിലെ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് തുടർ വിദ്യാഭ്യാസം. തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടൻ, കൊളംബിയ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി ഫൈറ്റിംഗ് ഫോർ ഇക്വാലിറ്റി, ഫെമിനിസം ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്നീ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റുകൾ പൂർത്തിയാക്കി. ഇക്കാലത്ത് സാറ കമ്മ്യൂണിസ്റ്റ് അനുഭാവം പ്രകടിപ്പിക്കുകയും ബ്രെഡ് ആൻഡ് ഫ്രീഡം പാർട്ടിയോടൊപ്പം ചേർന്ന് പല സമരങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് സ്പ്രിംഗ് സോഷ്യലിസ്റ്റ് നെറ്റ്വർക്കിനും ഭാഗമായിരുന്നു. 2016 സാറ താൻ ലെസ്ബിയനാണെന്ന് വെളിപ്പെടുത്തുന്നത്. ഇതോടെ അന്നുവരെ ധരിച്ചിരുന്ന ഹിജാബ് ഉൾപ്പെടെയുള്ള യാഥാസ്ഥിതിക ഇസ്ലാമിക വേഷങ്ങളിൽ നിന്നും അവൾ പുറത്തു വന്നു. 2017 സെപ്റ്റംബർ 22 ഈജിപ്തിലെ കെയ്റോയിൽ ലെബനീസ് ബാൻഡായ മെഷ്രോ ലേലയുടെ ഒരു പരിപാടി നടക്കുന്നു. ഈ ബാൻഡിലെ പ്രധാന ഗായകനായ ഹമദ്സിനോ താൻ ഒരു ഗേ വ്യക്തിയാണെന്ന് മുമ്പ് തന്നെ തുറന്നു പറഞ്ഞ ആളായിരുന്നു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ പരിപാടിയിൽ സാറയും ഉണ്ടായിരുന്നു. പരിപാടിക്കിടെ സാറ LGBTQ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന 6 വർണ്ണങ്ങളുള്ള റെയിൻബോ ഫ്ലാഗ് വീശി. സ്വവർഗാനുരാഗികളുടെ അവകാശങ്ങളെ അനുകൂലിച്ച് അവൾ ഉറക്കെ ശബ്ദിച്ചു. പരിപാടിയിലെ പങ്കാളിത്തവും സാറ അടക്കം വരുന്ന ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തനവും സ്വവർഗാനുരാഗികൾക്ക് സമൂഹത്തിൽ അംഗീകാരം നേടിക്കൊടുക്കുമോ എന്ന് ഭയന്ന ഈജിപ്ഷ്യൻ ഭരണകൂടം സാറ അടക്കം അവിടെ കൂടിയ പല ആക്ടിവിസ്റ്റുകളെയും അറസ്റ്റ് ചെയ്തു. അധാർമികതയും ദുഷ്പ്രവൃത്തികളും പ്രോത്സാഹിപ്പിക്കുന്ന, നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സംഘടനയിൽ ചേർന്നെന്ന കുറ്റം ചുമത്തി സാറയെ ജയിലിലടച്ചു. വീട്ടുകാർക്കൊപ്പം ഇരിക്കുമ്പോഴായിരുന്നു സാറയെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്യാനെത്തിയ ഉദ്യോഗസ്ഥൻ തന്റെ മതത്തെക്കുറിച്ചും ഹിജാബ് നീക്കം ചെയ്തത് എന്തിനാണെന്നും താൻ കന്യകയാണോ എന്നും ചോദിച്ചുവെന്ന് സാറ പിന്നീട് പറഞ്ഞിരുന്നു. ഈ കാലത്ത് അനുഭവിച്ച അതിഭീകര പീഡനത്തെപ്പറ്റിയും അതിൽ നിന്നുണ്ടായ ആഘാതത്തെപ്പറ്റിയും 2018 CBC ന്യൂസിന് നൽകിയ ഇന്റർവ്യൂവിൽ സാറ പറയുന്നുണ്ട്. ആ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അവരെത്രമാത്രം ഭീകരമായ ട്രോമയിലൂടെയാണ് ആ സമയത്ത് കടന്നുപോയതെന്ന് നമുക്ക് മനസ്സിലാകും. ഈജിപ്തിന്റെ നിയമം അനുസരിച്ച് സ്വവർഗരതി നിയമവിരുദ്ധമാണെന്ന് എവിടെയും കൃത്യമായി പറഞ്ഞിട്ടില്ല. 1961 വേശ്യാവൃത്തി ചെറുക്കുന്നതിനുള്ള നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് LGBTQ വ്യക്തികൾക്ക് മേൽ തടങ്കലും കുറ്റങ്ങളും ചുമത്തുന്നത്. സാറ ഹെഗസി അടക്കമുള്ള ക്യൂർ വ്യക്തികളുടെ അറസ്റ്റോടുകൂടി ഈജിപ്തിൽ ക്യൂർ വേട്ട വ്യാപകമായി. സ്വവർഗാനുരാഗികളെയും അവരെ അനുകൂലിക്കുന്നവരെയും തെരഞ്ഞുപിടിക്കാൻ പോലീസ് ഓപ്പറേഷൻ തുടങ്ങി. സ്വവർഗരതിക്ക് 5 വർഷം വരെ തടവ് ശിക്ഷ നൽകുന്ന നിയമം വേണമെന്ന് പാർലമെന്റിൽ വാദങ്ങൾ ഉയർന്നു. ഈജിപ്ഷ്യൻ സർക്കാരും മതസംഘടനാ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും LGBTQ കമ്മ്യൂണിറ്റിയെ ദേശീയ സുരക്ഷാ ഭീഷണിയായി ചിത്രീകരിച്ചു. സർക്കാർ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും ഈ ദുഷ്പ്രചരണം ഏറ്റുപാടി. ക്യൂർ വ്യക്തിയായിരിക്കുക എന്നത് തന്നെ വെല്ലുവിളിയായ ഒരു രാജ്യത്ത് തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്വവർഗാനുരാഗികളായ പൗരന്മാരെ അകാരണമായി കുറ്റങ്ങൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന, ഭരണകൂടത്തെ കൂട്ടുപിടിച്ച് ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു രാജ്യത്ത് പരസ്യമായി സ്വവർഗാനുരാഗിയായ സ്ത്രീ എന്ന നിലയിൽ ജീവിക്കാൻ ഭയന്ന് സാറ 2018 കാനഡയിലേക്ക് പലായനം ചെയ്തു. കാനഡയിലെ ജീവിതം അവൾക്കൊട്ടും സുഖകരമായിരുന്നില്ല. സ്വന്തം രാജ്യത്തു നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനത്തിന്റെ ആഘാതം അവളെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. ഈജിപ്തിൽ തുടരുന്ന തന്റെ അമ്മയിൽ നിന്നും ഇളയ സഹോദരങ്ങളിൽ നിന്നും വേർപിരിഞ്ഞതിനു ശേഷം കടുത്ത ഏകാന്തത അവളെ തളർത്തി. അത് ഒരു ഇന്റർവ്യൂവിൽ സാറ പറഞ്ഞിട്ടുമുണ്ട്.
അതിനിടെ ക്യാൻസർ ബാധിച്ച് അമ്മ മരണപ്പെട്ടു. 2020 പ്രൈഡ് മാസത്തിൽ June 14 ലോകം സാറയുടെ മരണ വാർത്ത കേട്ടു. ഒരു ക്യൂർ വ്യക്തിയാണ് എന്നതിന്റെ പേരിൽ സ്വന്തം രാജ്യത്ത് നിന്നും ഏൽക്കേണ്ടി വന്ന പീഡനങ്ങളുടെ ആഘാതമുണ്ടാക്കിയ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ മൂലം കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് സാറ ഹെഗസി ആത്മഹത്യ ചെയ്തു. സാറയുടെ മരണക്കുറിപ്പ് ലോകത്തിന്റെ ഹൃദയം പൊള്ളിച്ചു. അതിലെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എന്റെ സഹോദരങ്ങളോട്, അതിജീവിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷെ ഞാൻ പരാജയപ്പെട്ടു. എന്റെ സുഹൃത്തുക്കളോട്, എന്റെ അനുഭവം ഭീകരമായിരുന്നു, ഇതിനെ മറികടക്കാൻ എനിക്കാകുന്നില്ല, എന്നോട് ക്ഷമിക്കുക. ഈ ലോകത്തോട്, നീ എന്നോട് കാണിച്ചത് അത്രയും ക്രൂരതയായിരുന്നു, പക്ഷേ ഞാൻ ക്ഷമിക്കുന്നു. സാറയുടെ മരണം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ തലക്കെട്ടുകളിൽ നിറഞ്ഞു. അവളുടെ ചിത്രത്തോടൊപ്പം സമൂഹ മാധ്യമങ്ങളിൽ LGBT കമ്മ്യൂണിറ്റിയെ അനുകൂലിക്കുന്നവരുടെ രോഷം ഇരമ്പി. ലെബനീസ് ബാൻഡ് മഷ്റോലയിലെ ഗായകൻ ഹമദ്സിനോ ഹെഗസിക്ക് തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഒരു ആദരാഞ്ജലി കുറിപ്പ് പങ്കിട്ടു. അതിൽ നിങ്ങളുടെ ആത്മാവിനുള്ള സ്വാതന്ത്ര്യമെന്ന് അയാൾ എഴുതി. മരണത്തിന് തൊട്ടുമുമ്പ് സാറ എഴുതിയ വാക്കുകളിൽ നിന്നും സിന്നോ ഒരു ഗാനമുണ്ടാക്കി. അത് ലോകം ഏറ്റുപാടി. ഈജിപ്ഷ്യൻ നടൻ അമർ വേഗ്, ലെബനീസ് ഗായികയും നടിയുമായ കരോൾ സമഹ, ഇറാനിയൻ ചിത്രകാരിയും LGBT ആക്ടിവിസ്റ്റുമായ അലിറസ ഷോജയാൻ, ജോർദാനിയൻ അഭിഭാഷകയും പത്രപ്രവർത്തകയുമായ ഒല അൽ ഫാരിസ് തുടങ്ങി ഒട്ടേറെ അറബ് മിഡിൽ ഈസ്റ്റേൺ കലാകാരന്മാരും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സാറയോടും LGBT കമ്മ്യൂണിറ്റിയോടും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തു വന്നു. കനേഡിയൻ സോഷ്യലിസ്റ്റ് മാസികയായ സ്പ്രിംഗ് സാറയ്ക്കായി ഒരു അനുസ്മരണ കുറിപ്പ് പ്രസിദ്ധീകരിച്ചു. ആ കുറിപ്പിൽ വലേരി ലാനൻ എഴുതിയ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: വിപ്ലവകാലത്തെ പോലെ ജീവിച്ചിരുന്നതായി എനിക്ക് പിന്നീട് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് സാറ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവളോടുള്ള ബഹുമാനാർത്ഥം ഇവിടെയും ഈജിപ്തിലും ലോകമെമ്പാടും വിപ്ലവത്തിനായുള്ള പോരാട്ടം തുടരേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ 2020 June 22 സെന്റ് ജോൺസ് ഡിക്സി സെമിത്തേരിയിൽ നടന്ന പൊതുദർശനത്തിന് ശേഷം സാറയെ മഴവില്ലിന്റെ നിറമുള്ള പെട്ടിയിൽ സംസ്കരിച്ചു. സാറയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും അനുസ്മരണ പരിപാടികൾ തുടർന്നു. 2020 ഗ്ലോബൽ പ്രൈഡും തെക്കൻ ഇറ്റലിയിലെ ഏറ്റവും വലിയ ഗേ ഇവന്റായ നോപ്പോളി പ്രൈഡും സാറയുടെ ഓർമ്മയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. ടൊറന്റോയിലെ ക്യൂർ ആക്ടിവിസ്റ്റുകൾ അവരുടെ ഗ്രാമത്തിൽ സാറയുടെ ചുവർചിത്രം വരച്ച് അവളെ അനുസ്മരിച്ചു. UKയിലെ ബ്രൈറ്റണിലും സ്മാരക ചുവർചിത്രമുയർന്നു. അസോസിയേഷൻ ഫോർ വിമൻസ് റൈറ്റ് ഇൻ ഡെവലപ്മെന്റ് ലോകത്തെ മാറ്റിമറിച്ച 450 ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റുകളുടെ കൂട്ടത്തിൽ സാറ ഹെഗസിയുടെ പേരും കൂട്ടിച്ചേർത്തു. ജോൺ ബേസിന്റെ 2021 പരീക്ഷണാത്മക ഹ്രസ്വ ഡോക്യുമെന്ററി ഫിലിമായ ഇന്റർനാഷണൽ ഡോൺ കോറസ് ഡേ സാറ ഹെഗസിക്കുള്ള ആദരാഞ്ജലിയായി സൃഷ്ടിച്ചതായിരുന്നു. അങ്ങനെ സാറയുടെ മരണം ലോകത്തിന്റെ നാനാഭാഗത്തും ക്യൂർ വ്യക്തികളുടെ അവകാശങ്ങൾക്കായുള്ള പോരാട്ടത്തിന് ഊർജം പകർന്നു. വിദ്വേഷത്തിന്റെ ഈ ലോകത്തിനപ്പുറം സ്വാതന്ത്ര്യത്തിന്റെ ആകാശമായിരുന്നു സാറയുടെ സ്വപ്നം. അത് സാറയുടെ എഴുത്തുകളിലും ഉണ്ടായിരുന്നു. മരണശേഷം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച സാറയുടെ ഒരു കവിതയിലെ അവസാന വരി "ആകാശം ഭൂമിയേക്കാൾ മധുരമാണ്, എനിക്ക് ഭൂമിയല്ല ആകാശമാണ് വേണ്ടത്" എന്നായിരുന്നു. ഇന്ന് വളരെ ചെറുതെങ്കിൽ പോലും LGBT കമ്മ്യൂണിറ്റിക്ക് ലഭിക്കുന്ന അംഗീകാരവും വിസിബിലിറ്റിയും മുന്നേ നടന്ന പല ക്യൂർ മനുഷ്യരും നയിച്ച പോരാട്ടങ്ങളുടെയും അനുഭവിച്ച ക്രൂര പീഡനങ്ങളുടെയും ഫലം കൂടിയാണ്. ആ കൂട്ടത്തിൽ ഓർക്കേണ്ട പേരാണ് സാറ ഹെഗസിയുടേത്. ഇന്നും ലോകത്തിന്റെ നാനാഭാഗത്തും ക്യൂറായ മനുഷ്യർ കൂട്ടം ചേർന്ന് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാറയുടെ പോരാട്ടം ഇന്നും തുടരുകയാണ് അനേകായിരം മനുഷ്യരിലൂടെ.